ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പാത്തസ് ടേസ്റ്റി കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കപ്പ കൊണ്ട് കിടിലൻ ഒരു പുഡിംഗ് ആണ്. നല്ല ടേസ്റ്റ്, കഴിച്ചാൽ പൊതി മാറാത്തൊരു പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കപ്പ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഈ രണ്ട് പീസും നമുക്ക് ആവശ്യമില്ല, ഒരു പീസ് മാത്രം മതി. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് കപ്പയെ നമുക്ക് ആവശ്യമുള്ളൂ. അര ലിറ്റർ പാലിന് ഒരു കപ്പ് കപ്പ. അപ്പോൾ അതനുസരിച്ചിട്ട് ചിരണ്ടി എടുത്താൽ മതി. ഇനി ഇതൊരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകുക. അതിനുശേഷം ഒരു അരിപ്പയിലിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുക്കുക. കാൽ കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 4 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. ഇത് 100 ഗ്രാമിൻ്റെ കോൺഫ്ലവറാണ്. ഈ ഒരു പാക്കിന് 20 രൂപയേ ഉള്ളൂ വില. ഇനി ഇത് കട്ടിയൊന്നുമില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 1 ലിറ്റർ പാല് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പം നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. കപ്പ കൂടുതൽ എടുക്കാൻ പാടില്ല. 1 ലിറ്റർ പാലിന് ഒരു കപ്പ് കപ്പ മാത്രം എടുക്കുക. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഈ പുഡിംഗ് കഴിക്കുമ്പം കപ്പയുടേതാണെന്ന് മനസ്സിലാവേ ഇല്ല. 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്ത കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കപ്പ വെന്തോന്നറിയാൻ ഒന്ന് കടിച്ചു നോക്കിയാൽ മതി. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം നിങ്ങളെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ മധുരം എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത പാല് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് കൈവിടാണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കുറുക്കിയെടുക്കണം. കപ്പ വന്നതിന് ശേഷം മാത്രമാണ് കോൺഫ്ലവർ ചേർക്കാവൂ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ആറി ഫ്രിഡ്ജിൽ വെച്ച് 3-4 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. തണുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. കപ്പ കൊണ്ടുള്ള പുഡിംഗ് ആണെന്ന് വിചാരിച്ചിട്ട് ആരും ട്രൈ ചെയ്യാതിരിക്കരുത്. നല്ല ടേസ്റ്റുള്ളൊരു പുഡിംഗ് ആണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.